ഹലോ ഫ്രണ്ട്സ്, മാമി ആൻഡ് മറിയംസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഴയ കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉമ്മച്ചിമാരുണ്ടാക്കിക്കൊണ്ടിരുന്ന തനി നാടൻ രുചിയൂറും ഒരു നാടൻ കോഴിക്കറിയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, രുചിയൂറും തനി നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മഞ്ഞൾ പുരട്ടി കഴുകി വൃത്തിയാക്കിയ 1/4 കിലോ ചിക്കൻ, 10 വറ്റൽമുളക്, 3 ടേബിൾ സ്പൂൺ മല്ലി, 5 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 തക്കോലം, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്. ഇവ രണ്ടും നമ്മൾ വറുത്ത് പൊടിച്ചാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് ചുവന്നുള്ളി, 3 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 5 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 2 ചെറിയ തക്കാളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നമ്മൾ തേങ്ങാപ്പാലിലാണ് കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് തേങ്ങാപ്പാലിൻ്റെ 1/2 പാല്, 2.5 കപ്പ് 2/2 പാല്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, തളിച്ച് ചേർക്കാനായിട്ട് ആവശ്യമുള്ള കടുക്, അല്പം തേങ്ങാക്കൊത്ത്, 2 ഉള്ളി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, അല്പം മല്ലിയില. മല്ലിയില ആവശ്യമുള്ളവർക്കിടാം, അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ്. ഞങ്ങൾക്ക് മല്ലിയില ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ എല്ലാ കറികൾക്കും മല്ലിയില ചേർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. നമുക്ക് നമ്മുടെ തനി നാടൻ കോഴിക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പം നമ്മൾ എടുത്തു വച്ചിരുന്ന മസാല ചേർത്ത് കൊടുക്കാം. മസാല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മസാല ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പച്ചമുളകും മല്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മസാല മൂത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വറുത്ത മസാല നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഒരു ഗ്രൈൻഡറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിൽ നമ്മളിപ്പോൾ അത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് പൊടിച്ച് മസാല ആക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി നോക്കാം. ഇപ്പോഴോട്ട് വെച്ച് സ്റ്റൗ ഓൺ ആക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ചേർത്ത് നല്ല ഗുണമൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയും ഉള്ളിയും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് എളുപ്പം വഴളാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയും സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
അതൊക്കെ പച്ചമുളകിൻ്റെ അളവും മുളക് പൊടിയുടെ ഒക്കെ അളവും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാം. എരിവ് അനുസരിച്ച് അതൊക്കെ നമുക്ക് ചേർക്കാം. ഉള്ളി, സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇവയെല്ലാം ഒന്ന് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോളയും ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും എല്ലാം ഒന്ന് നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് വഴട്ടാം. മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴട്ടിയെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയുടെ എല്ലാം പച്ചമണം നല്ലോണം മാറിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ചിക്കനിൽ നല്ലതുപോലെ ഇടിച്ചിട്ടുണ്ട്. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കൻ വേവിച്ചെടുക്കാം. രണ്ടര കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു. ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി ഒരടപ്പ് വെച്ച് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ചിക്കൻ കറി വെന്ത് ചാറ് ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ കറി വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വച്ചിരുന്ന ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാലൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നാം പാലൂടെ ചേർത്ത് നമ്മുടെ ചാറ് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തു. നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചുവന്നുള്ളി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നമ്മുടെ ചിക്കൻ കറി ഇപ്പം താളിച്ചു. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രുചികരമായ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രുചികരമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.